ചങ്ങാതിമാർക്കെല്ലാം ഒരു കിടുക്കാച്ചി നമസ്കാരം അങ്ങാതിരിക്കട്ടെ. ഇന്ന് നമ്മളൊരു കിടുക്കാച്ചി ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവൻ്റെ പേരാണ് കുമ്പാരി ബീഫ് കപ്പ ബിരിയാണി. ഇവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഞെട്ടും. ഒരു കുമ്പാരി തന്നെ ഈ സാധനം, ഇത് വേറെ ലെവലാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ടേസ്റ്റാണ്. ഇത് കഴിക്കുമ്പോൾ തന്നെ ഇതേ കണ്ടില്ലേ, ആ മുട്ടയും ആ ബീഫിൻ്റെ പീസും അതുപോലെ ആ കപ്പയും കൂടെ ചേർത്തൊരു പിടുത്ത ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നല്ല ലെവലിലങ്ങ് പോട്ടെ. അപ്പോൾ ആദ്യം നമുക്കങ്ങ് എനർജറ്റിക് ആയിട്ടങ്ങ് കപ്പ അങ്ങ് കഴുകാം. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, പ്രത്യേകം പറയാനുള്ളത്, ഞാൻ ഈ കപ്പ കഴുകുന്നതും ഈ ബീഫ് കഴുകുന്നതും ഒക്കെ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം വീഡിയോയ്ക്ക് അത് എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് നല്ല വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന സാധനം ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ കഴുകുന്ന. അപ്പോൾ പിന്നെ അതിന് കയറി എന്നെ ഇങ്ങ് പൊങ്കാലിട്ട് ഒരു പരുവ ആക്കരുത്. ആദ്യം ഞാനതങ്ങ് ജാമ്യം എടുക്കുക. അപ്പോൾ നേരെ ആദ്യം നമ്മൾ കപ്പതേ നല്ല വൃത്തിയായിട്ടങ്ങ് കഴുകുക. വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സെറ്റായിട്ടങ്ങ് കഴുകുന്നുണ്ടോ. ദേ ഇതുപോലെ കപ്പ നല്ല വൃത്തിയാക്കി അങ്ങ് മെനക്കെട്ട് നിങ്ങൾ കഴിക്കൂ. കഴുകി ലെവലായി, അതായത് നിങ്ങളുടെ ഇഷ്ടത്തിന് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം അങ്ങ് കഴിക്കൂ. കഴുകി ലെവലാക്കി ദേ ഇതുപോലെ സെറ്റായെന്ന് കാണുമ്പോഴേക്ക് ഇവനെ അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് ദേ ബീഫിൻ്റെ പീസാണ്, എല്ലും പീസ് വേണം കേട്ടോ. കപ്പ ബിരിയാണിക്ക് എല്ലും പീസ് ഇല്ലെങ്കിൽ അതിന് സുഖം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ആ എല്ലും പീസ് ചെയ്യുന്ന രീതിയിൽ അവനെ എടുത്തും നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഒരു ലെവലിലങ്ങ് നമ്മളങ്ങ് കഴുകുക. വെള്ളത്തിലിട്ട് ആവശ്യത്തിന് ഇതേ ഇതുപോലെ വെള്ളം ഒഴിച്ച് നല്ലവണ്ണം അങ്ങ് കഴിക്കും. ഇച്ചിരി നെയ്യുള്ള പീസാകുമ്പം കപ്പ ബിരിയാണിക്ക് സൂപ്പറാണ്. അത് കുമ്പാരിയും കൂടി ആകുമ്പോഴേക്ക് അത്യാവശ്യം നെയ്യ് വേണം, എന്നാലേ അതിനൊരു ലെവൽ വേറെ ആവുള്ളൂ. അപ്പം ഇച്ചിരി നെയ്യുള്ള എല്ലും പീസ് തന്നെ ചോദിച്ചങ്ങ് മേടിച്ചു. അപ്പോൾ ഇവനെല്ലാം കൂടെ റെഡിയാക്കി ഇതേ ഇതുപോലെ കഴുകി വൃത്തിയാക്കി വേറൊരു പാത്രത്തിലേക്ക് ഇതേ ഇതുപോലെ അങ്ങ് ഊറി മാറ്റി വെക്കുക. ദേ കണ്ടില്ലേ, ഇതുപോലെ സ്റ്റൈലായിട്ടങ്ങ് മാറ്റി മാറ്റി ദേ ഇതുപോലെ അങ്ങ് എടുത്ത് വെക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെറ്റാക്കി ദേ ഇതുപോലെ മാറ്റി അങ്ങ് വെച്ച് കഴിയുമ്പോഴേക്ക് ദേ പോത്തിൻ്റെ സെറ്റായിരിക്കുകയാണ് കേട്ടോ. നല്ല വൃത്തിയായിട്ട് കുട്ടപ്പനാക്കി. എന്നിട്ട് നമുക്ക് നേരെ തീ പിടിപ്പിക്കാം. ദേ ഇതുപോലെ രണ്ട് കറക്കൊക്കെ കടിച്ച് ദേ ഇതുപോലെ തീ പിടിപ്പിക്കുക. എന്നിട്ട് നല്ലൊരു ഉരുളി അങ്ങ് എടുത്തങ്ങ് നേരെ വെക്കുക. ശേഷം ശുദ്ധമായ വെളിച്ചെണ്ണ ആവശ്യത്തിനങ്ങ് ആരി അങ്ങ് വിതറുക. സന്തോഷത്തോടെ അങ്ങ് വിതറിക്കോ. വിതറിയ ശേഷം ഇച്ചിരി ഉലുവായ അങ്ങ് പൊട്ടിക്കാം. നമുക്ക് കുറച്ച് കടുകും കൂടെ അങ്ങ് പൊട്ടിക്കാം. ഇതിനാരും എന്നെ പൊങ്കാല ഇടണ്ട, ഞാൻ ഇടുന്നതിൻ്റെ അകത്ത് ഉലുവായും കടുവും ഒക്കെ ഇടും. എന്നിട്ട് കുറച്ച് ദേ സവോളയും കൂടെ ഇട്ടത് ഇതുപോലെ അങ്ങ് വരട്ടിയെടുക്കുക. സവോള നല്ലവണ്ണം വരണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ദേ ഓയിൽ ആവശ്യത്തിനൊക്കെ ഒഴിച്ചു കൊടുത്ത് ദേ ഇതുപോലെ വരട്ടിയെടുക്കുക. കണ്ടോ, കണ്ട ശേഷം അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് ചതച്ചതോ അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞതോ എടുത്ത് ദേ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ദേ ഇതുപോലെ വരട്ടിയെടുക്കുക. നല്ല രീതിയിൽ അങ്ങ് വരട്ടുക. വരട്ടുമ്പോൾ എണ്ണ ഇച്ചിരി കുറവാണെങ്കിൽ ആവശ്യത്തിന് ഇച്ചിരി കൂടെ എണ്ണ ഇട്ടു. പിന്നീട് നല്ലവണ്ണം ക്ലീൻ ചെയ്ത ചെറുള്ളി ദേ ഇതുപോലെ, അരി വേണ്ട, ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയ ശേഷം നേരെ അതിലേക്ക് എടുത്തൊരു മറി മറിക്കുക. മറിച്ച് ദേ ഇതുപോലെ തന്നെ അതും ഇതിലിട്ടങ്ങ് വരട്ടിയെടുക്കുക. എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ അങ്ങ് വാട്ടി വാട്ടി അങ്ങ് എടുക്കുക. വാടി വരുമ്പോഴേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ ബീഫിൻ്റെ പീസില്ലേ, പോത്ത് എല്ലും പീസും ആ നെയ്യും എല്ലാം കൂടെ അതിൻ്റെ അകത്തൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഇനി ഇവനെ കുക്ക് ചെയ്യണം. അതാണ് ഇതിൻ്റെ അടുത്തൊരു നല്ല പണി. കാരണം ഇവൻ കുക്കാവണമെങ്കിൽ മിനിമം എൻ്റെ അറിവിലൊരു 40-45 മിനിറ്റ് എടുക്കും. കാരണം ഈ മീറ്റ് ഇച്ചിരി ഹാർഡാണ്, അപ്പം നല്ല രീതിയിൽ കുക്കാവണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതേ വാരി അങ്ങ് വിതറുക. വാരി വിതറിയ ശേഷം ഇതിലിട്ട് അങ്ങ് നല്ലവണ്ണം വേവിക്കുക. വേവാൻ സമയം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഒരു പ്രഷർ കുക്കറിലിട്ട് 4-5 ഇതിലങ്ങ് അടിക്കുകയാണെങ്കിൽ സമയം ലാഭിക്കാം. പക്ഷേ ഞാനിപ്പോൾ ഉരുളിക്കകത്തിട്ട് തന്നെ നല്ല രീതിയിൽ അങ്ങ് വേവിക്കാം. അപ്പം വേവുന്ന സമയത്ത് ഇതിനാവശ്യമുള്ള മസാലയാണ് മഞ്ഞപ്പൊടി, ദേ മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ. അളവൊക്കെ ദേ ഈ കാണുന്നതാണ് നമ്മുടെ അളവുകൾ. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ദേ മല്ലിപ്പൊടിയും കൂടെ എടുത്തിടുക. മല്ലിപ്പൊടി ഇട്ട ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മീറ്റ് മസാലയും കൂടെ, മീറ്റ് മസാല ഓപ്ഷനാണ്, മീറ്റ് മസാലയും കൂടെ എടുത്തിട്ട ശേഷം കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് ഇവനെ അങ്ങ് നമുക്ക് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പം മസാലയുടെ കുത്തലങ്ങ് മാറി കിട്ടും. ഇവനങ്ങ് ഇതിലിട്ടങ്ങ് കുക്കാക്കി ലൈറ്റായിട്ട് ദേ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴേ മസാല വേറൊരു ഫ്ലേവറും നല്ല മണവും അങ്ങ് വരും. മണം വരുന്ന റെഡിയായ സമയത്ത് നമുക്ക് ഇച്ചിരി ഉപ്പങ്ങിട്ട് കൊടുക്കാം. ആ പോത്തിലേക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട്
ബീഫ് നല്ല സെറ്റാക്കി എടുക്കണം. അപ്പോൾ ബീഫിലുള്ള വെള്ളം അങ്ങ് നല്ല രീതിയിൽ അങ്ങ് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇറങ്ങുമ്പോൾ ആവശ്യത്തിന് വെള്ളം അതിലുണ്ടാവും. അപ്പോൾ നമ്മൾ വേറെ വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഈ റോസ്റ്റ് ചെയ്ത മസാല എടുത്ത് ദേ ഇതിലേക്ക് ഇങ്ങനെ വാരി ഇങ്ങ് വിതറുക. വിതറിയ ശേഷം ഇവനെ ഇങ്ങ് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക. ദേ ഈ മസാല അകത്തേക്ക് നല്ല രീതിയിൽ പിടിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഇങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോഴേക്കും മസാല അതിലേക്ക് ചെല്ലുമ്പോഴേക്ക് നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല, ഒരു ഒന്നൊന്നര ബീഫ് കറിയുടെ മണമാണ് വരുന്നത്. ഇപ്പം തന്നെ നമ്മളെല്ലാം കിളി അങ്ങ് വേറെ ലെവലിലേക്ക് പോകും. അപ്പോൾ ഇവനെ ഇതുപോലെ ഇട്ട് വേവിച്ചെടുക്കാം. ദേ ഇതുപോലെ വെള്ളം, അപ്പം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വരും. ദേ ഇതുപോലെ വെള്ളം ഇറങ്ങി വരുമ്പോൾ വേവിക്കാൻ വെക്കുക. വേവിക്കാൻ വെക്കുന്ന സമയത്ത് നമുക്ക് കപ്പ വേവിക്കാം. കപ്പ വേവിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക, ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ദേ അരിഞ്ഞ് വെച്ചിരിക്കുന്ന, ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പ എടുത്ത് അതിലേക്ക് ഇങ്ങ് മറിക്കുക. ടിപ്പർ ലോറിയിൽ നിന്ന് മറിക്കുന്ന പോലെ തന്നെ, മെറ്റിൽ മറിക്കുന്ന പോലെ ഒരു മറി ഇങ്ങ് മറിക്കുക. മറിച്ച് അത് വേവുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങാരപ്പ്, ദേ തേങ്ങ ചിരണ്ടിയ തേങ്ങ എടുത്ത് വറക്കാം. ഇച്ചിരി എണ്ണയ്ക്കകത്തിട്ട് ദേ ഇതുപോലെ ഇങ്ങ് പൊരി പൊരി പൊരിയാന്ന് വറക്കുക. അതപ്പം നല്ല ക്രിസ്പി തേങ്ങാപ്പൊരി കിട്ടും. അപ്പോൾ ആ തേങ്ങാപ്പൊരി കിട്ടാൻ വേണ്ടി ദേ എണ്ണയ്ക്കകത്തിട്ട് ഇതുപോലെ ചട്ടിക്കകത്തിട്ട് ദേ ഇതുപോലെ റോസ്റ്റാക്കി. അപ്പോൾ ഇതേ കളറിൽ ഒരു ഗോൾഡൻ കളറിലൊക്കെ ആയിട്ട് സെറ്റായി വരും. സെറ്റായി വരുന്ന സമയത്ത് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തേക്കാം. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇവനെ അങ്ങ് വാട്ടിയെടുത്ത് ദേ ഇത് കരിമുരാന്നായി കഴിയുമ്പോഴേക്ക് വേറൊരു പാത്രത്തിലേക്ക് ദേ ഇവനെ ദേ ഇങ്ങനെ കോരിയെടുത്തില്ല. കോരിയെടുത്തിട്ട ശേഷം ഒരു മിക്സി ജാറിലേക്ക് ജീരകം, വെളുത്തുള്ളി, ചെറുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും ഇട്ട് ആദ്യം കൃഷി ചെയ്യുക. ശേഷം അതിലേക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് ഇതുപോലെ കൃഷി ചെയ്ത് കപ്പയ്ക്ക് വേണ്ട അരപ്പുണ്ടാക്കാം. കപ്പ ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് കപ്പ വെള്ളം ഊറാം. അതിന് വേണ്ടി ദേ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് എടുത്ത് ഇവനെ എടുത്തൊരു മറി മറിക്കുക. ഇങ്ങനെ കോരിയെടുക്കുക, മറിക്കുകയോ എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അവനെ സെറ്റായത് ഇത് മൊത്തം എടുത്ത് വെള്ളമെല്ലാം കളഞ്ഞ് നല്ല ഡ്രൈ ആക്കി സെറ്റാക്കി എടുക്കണം. കാരണം കപ്പയ്ക്കകത്ത് വെള്ളം ഉണ്ടെങ്കിൽ പിന്നെയും കുഴഞ്ഞു പോകും. കാരണം ഇത് ഓൾറെഡി നമ്മളൊരു ബീഫ് കറി അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് കപ്പയ്ക്കകത്ത് വെള്ളം ഉണ്ടായിരിക്കണം. ദേ ഇതുപോലെ ഡ്രൈ ആയി കിട്ടിയ ശേഷം അതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടി ദേ ഇതുപോലെ വാരി വിതറുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇട്ട ശേഷം ഈ അരപ്പെടുത്തങ്ങ് ഒരു മറി മറിക്കുക. മറിച്ച ശേഷം കപ്പയിലിട്ടങ്ങ് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്തു. ഒന്നും നോക്കണ്ട, കണ്ണടച്ചങ്ങ് മിക്സ് ചെയ്തു. കണ്ണടച്ച് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു പരുവാവും. നിങ്ങൾ ആ സമയത്ത് ഇടിക്കാൻ വല്ല സാധനം ഉണ്ടെങ്കിൽ ഇടിക്കാനോ, അല്ലെങ്കിൽ ദേ ഇതുപോലെ വല്ല ലാഡിലും വെച്ച് നല്ല ഇടിയും കടിച്ചു, നല്ല ആരോഗ്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടിപ്പിച്ചെങ്കിൽ തലയ്ക്ക് വെച്ച് കൊടുത്തു, അവരാകുമ്പോൾ നല്ല ഇടിയും കടിച്ചോളൂ. ഇടിച്ച് കപ്പ ദേ ഇതുപോലെ മാഷാക്കി എടുക്കുക. നല്ല സെറ്റായിട്ട് ചെറിയ പീസും വേണം, എന്നാൽ മാഷും അയക്കണം എന്ന രീതിയിലേക്ക് ഇതേ കപ്പ ഈ ലെവലിലാക്കി എടുക്കുക. ലെവലിലാക്കിയ ശേഷം നമ്മുടെ ബീഫ് കറി റെഡിയായിരിക്കണം. അവനെ എടുത്തത് ഇതുപോലെ എടുത്തൊരു മറി മറിക്കുക. മറിച്ച ശേഷം ഇച്ചിരി നെയ്യും കൂടെ നല്ല രീതിയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒന്നും നോക്കണ്ട. ശേഷം ദേ ഇതുപോലെ കൊറിയാണ്ടറും കൂടെ ഇട്ട ശേഷം ഇവനെ ദേ ഇതുപോലെ മറിക്കുക. ഈ മറിയിലും ഒരൊന്നൊന്നര പണി കേട്ടോ. നമ്മുടെ കൈത കൂര തള്ളും ആ ലെവലിൻ്റെ ഒരു മറിയ. കാരണം നല്ല വെയിറ്റ്, അപ്പോൾ രണ്ട് പേര് പിടിക്കേണ്ടി വരും ചില സമയത്ത്. എന്നാലും രണ്ടുപേരും കൂടെ പിടിച്ചങ്ങ് ഒരു മറിയും മറിച്ചു നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇപ്പോൾ ഒരു രൂപത്തിലെ കപ്പ ബിരിയാണി, നമ്മുടെ കുമ്പാരി കപ്പ ബിരിയാണി റെഡിയായിരിക്കുക. ഇത് വേറെ ലെവലാണ്. അതിൻ്റെ പൊക്കത്തേക്ക് സെറ്റാകാൻ വേണ്ടി കുറച്ച് പച്ചമുളകും സവോളയും കൂടെ ചെറുതായിരുന്നതും നമ്മുടെ ദേ പൊരിയും കൂടെ എടുത്ത് ദേ ഒരു മറി മറിക്കുക. കണ്ടില്ലേ, ഇത് ലെവലായി, വേറെ ലെവലാണ്. എന്നിട്ട് ഇവനെ അങ്ങ് മിക്സ് ചെയ്യുക. ദേ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തു, കണ്ണടച്ച് മിക്സ് ചെയ്തു. ഒന്നും നോക്കണ്ട, ഇപ്പോൾ കുമ്പാരി നല്ല സെറ്റപ്പ് കുമ്പാരി ആയിട്ടിരിക്കുക. അപ്പോൾ കുമ്പാരിയെ ഇപ്പോൾ പൊക്കിയെടുക്കുമ്പോൾ തന്നെ മണം വരുന്നുണ്ട്. അതിലൊക്കെത്തുള്ള ആൾക്കാർ വരെ വീട്ടിൽ വന്ന് കയറാതെ നോക്കിക്കോണം. ഈ മണം കൂടെ വരുമ്പോഴേക്ക് വേറെ ലെവലൊരു ബിരിയാണി ഇത്. അപ്പോൾ ഈ കപ്പ ബിരിയാണിയുടെ പേര് മറക്കരുത്, കുമ്പാരി കപ്പ ബിരിയാണി. കൂടാതെ സവോള ഇടിച്ച് വിനീഗറൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്ന സാധനം കേട്ടോ അത്. അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും സവോളയും കൂടെ എരിഞ്ഞ് പൊക്കത്തൊക്കെ ഗാർണിഷും ഒരു മുട്ടയും കൂടെ അങ്ങ് വെച്ചിട്ട് ഒരു അച്ചാറ് നാരങ്ങ മാങ്ങാച്ചാറോ വെച്ചും കൂടെ കഴിയുമ്പോഴേക്ക് നമ്മുടെ നാക്കിൽ നിന്ന് വെള്ളം തന്നെ താഴേക്ക് പോകും. ആ ലെവലിൽ കൊതി വന്നിട്ട് ഒരു പരുവായി കളയും. ദേ ഇവനങ്ങ് നേരെ ഇങ്ങെടുത്തതൊരു വീശി വീശുക. ദേ ഇതുപോലെ വീശിട്ട് ഒരു പിടുത്തങ്ങ് പിടിക്കുക, കൈക്കങ്ങ് പിടിച്ചിട്ട് ദേ ഇതവനങ്ങ് നേരെ വായിക്കകത്തേക്ക് വെച്ച് കൊടുക്കുക. എൻ്റെ പൊന്നെ അലുത്തങ്ങ് തൊണ്ണേക്കൂടെ ഇറങ്ങിപ്പോകുന്നത് ഒരു ഫീലിംഗ് തന്നെയാണ്. ഇത് വേറെ ലെവലാണ് കേട്ടോ ചങ്ങാതിവൻ. ഒന്നും നോക്കാമല്ലോ. അപ്പം നേരെ വീട്ടിലുണ്ടാക്കിക്കോ. ഉണ്ടാക്കിയ ശേഷം എൻ്റെ അഭിപ്രായം കമൻ്റായിട്ട് തന്നെ പറയണം. അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഫോളോ ചെയ്യാനും നല്ല നല്ല കമൻ്റ് ഇടാനും പിന്നെ എന്നെ ഇടയ്ക്ക് നിന്ന് പൊങ്കാല ഇടാനും മറക്കരുത് കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പരാതികളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്ക് ചങ്ങാതിമാരെ. നമ്മളൊരു വഴിക്ക് പോകുന്നല്ലേ.
അപ്പോൾ ഇതുപോലെയുള്ള കിടുക്കാച്ച് വീഡിയോകളുമായി അടുത്ത പ്രാവശ്യം നമുക്ക്